അതിർത്തിയിൽ ഇതുവരെ എത്തിയവർക്ക് പാസ് നൽകുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. പക്ഷേ ഇനി പാസ് ഇല്ലാതെ എത്തുന്നവരെ കടത്തിവിടാനാകില്ലെന്നും സർക്കാർ നിലപാട് അറിയിച്ചു. അതിർത്തിയിൽ എത്തുന്നവർക്ക് താമസ സൗകര്യം പോലും നൽകാനാകില്ലെന്നും സർക്കാർ നിലപാടെടുത്തു. വിവരങ്ങളുമായി അഭിലാഷ് ജി നായർ ചേരുകയാണ്. അഭിലാഷ്, ഇനി പാസ് ഇല്ലാതെ എത്തുന്നവരെ യാതൊരു കാരണവശാലും കടത്തിവിടില്ല എന്ന നിലപാട് സർക്കാർ ആവർത്തിക്കുകയല്ലേ കോടതിയിൽ ചെയ്തത്? വിവരങ്ങൾ എങ്ങനെയാണ്? ജൂലിയൻ, സംസ്ഥാന അതിർത്തിയിൽ അസാധാരണമായ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ധാരാളം ആളുകൾ പാസ് ഇല്ലാതെ കേരളത്തിലേക്ക് കടക്കാനായി എത്തുകയാണ്. ഇത് അനുവദിക്കാനാകില്ല, പാസ് ഇല്ലാതെ ആരെയും കടത്തിവിടാൻ കഴിയില്ല. ഇത് നേരത്തെ തന്നെ മാധ്യമങ്ങളോട് അടക്കം വ്യക്തമാക്കിയതാണ്. പക്ഷേ ധാരാളം ആളുകൾ വരുന്നു, മാത്രമല്ല ഇങ്ങനെ വരുന്ന ആളുകൾക്ക് താമസ സൗകര്യം ഒരുക്കുകയും പ്രായോഗികമല്ല എന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. ഇപ്പോൾ തന്നെ 135 പേർ പാസ് ഇല്ലാതെ ഇവിടെയുണ്ട്. ഇവരെ തിരിച്ചയക്കണം എന്ന് തന്നെയാണ് സംസ്ഥാന നിലപാട് എന്നാണ് വ്യക്തമാക്കിയത്. 100,000+ അപേക്ഷകൾ പാസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുണ്ട്. 59,000 പാസുകൾ ഇപ്പോൾ തന്നെ നൽകി കഴിഞ്ഞുവെന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. പക്ഷേ അനിയന്ത്രിതമായ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം, ചെക്ക്പോസ്റ്റിൽ കൂടുതൽ സമയം ആളുകൾ ജോലി ചെയ്താൽ പോലും ഈ തിരക്ക് പരിഹരിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്നാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത്. അതായത് പാസ് ഇല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. പാസുകൾ ഇഷ്യൂ ചെയ്യേണ്ടത് അതത് ജില്ലാ കളക്ടർമാരാണ്. പഞ്ചായത്തുകൾ ക്വാറന്റൈൻ സൗകര്യങ്ങൾ ഒരുക്കുന്നതനുസരിച്ചാണ് ജില്ലാ കളക്ടർമാർ പാസുകൾ ഇഷ്യൂ ചെയ്യുന്നത്. ആ കാലതാമസമാണ് അതിർത്തികളിൽ സംഭവിക്കുന്നത് എന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ വ്യക്തമാക്കിയത്. ഈ ലോക്ഡൌണുമായി ബന്ധപ്പെട്ട നിരവധി ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതിർത്തിയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഹൈക്കോടതി ഒരു സിറ്റിംഗ് ഇന്ന് ഞായറാഴ്ചയായി അവധി ദിവസമായി കൂടി നടത്തുകയായിരുന്നു. അപ്പോഴാണ് ഹർജിക്കാർ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉന്നയിച്ചത്. വലിയ തോതിൽ ആളുകൾ ബുദ്ധിമുട്ടുകയാണ് എന്ന് ഹർജിക്കാർ ആരോപിച്ചു. പ്രത്യേകിച്ചും മാലിദ്വീപിൽ നിന്നടക്കം ആളുകൾ എത്തിച്ചെങ്കിൽ പോലും തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളെ, മലയാളികളെ സംസ്ഥാനത്തേക്ക് എത്തിക്കുവാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. ഭക്ഷണവും വെള്ളവും കൊടുക്കാൻ പോലുമുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. സംസ്ഥാന സർക്കാരിൽ തീർത്തും പരാജയപ്പെടുകയാണ് എന്നാണ് ഹർജിക്കാരുടെ ആരോപണം. ഇതിന് മറുപടിയായിട്ടാണ് സംസ്ഥാന സർക്കാർ ഈ നിലപാട് വ്യക്തമാക്കിയത്. പാസ് ഇല്ലാതെ ആരെയും സംസ്ഥാനത്തേക്ക് കയറ്റിവിടാനാകാത്ത ഒരു സാഹചര്യമാണുള്ളത്. താമസ സൗകര്യം ഒരുക്കുകയും ഇങ്ങനെ വരുന്ന ആളുകൾക്ക് താമസ സൗകര്യം ഒരുക്കുകയും ബുദ്ധിമുട്ടാണ് എന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അഭിലാഷ്, പാസ് ഇല്ലാതെ എത്തുന്നവരെ ഒരു തരത്തിലും കടത്തിവിടാനാകില്ല എന്ന് സർക്കാർ നിലപാട് അറിയിക്കുമ്പോൾ ഇതുവരെ അതിർത്തിയിൽ വന്ന് കുടുങ്ങിയവരുടെ സാഹചര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്? സർക്കാർ അവർ സ്പോട്ട് പാസ് ഇഷ്യൂ ചെയ്യും എന്നായിരുന്നു നേരത്തെ വ്യക്തമാക്കിയത് എന്ന് ഹർജിക്കാർ പറഞ്ഞു. പക്ഷേ അത് കൃത്യമായി നടക്കുന്നില്ല. സർക്കാർ വ്യക്തമാക്കിയത് 135 പേർ ഇപ്പോൾ പാസ് ഇല്ലാതെ അതിർത്തിയിലുണ്ട്. ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിട്ടില്ല. പക്ഷേ ധാരാളം ആളുകൾ കൂടുതലായി ചെക്ക് പോസ്റ്റിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ തന്നെ മാധ്യമങ്ങളോടെല്ലാം അറിയിപ്പ് നൽകിയതാണ്, പാസ് ഇല്ലാതെ ആർക്കും കേരള അതിർത്തി കടക്കാൻ കഴിയില്ല, പാസ് ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ അതിർത്തിയിലേക്ക് വരാകൂ എന്ന് നേരത്തെ തന്നെ പല മാധ്യമങ്ങളോടെയും സർക്കാർ വ്യക്തമാക്കിയതാണ്. പക്ഷേ ആളുകൾ കൂടുതലായി എത്തുന്നു എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. അത് അനുവദിക്കാനാകില്ല. ഇത്തരത്തിൽ ആളുകളെ കടത്തിവിടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ അനുവദിക്കാനാകില്ല. പ്രത്യേകിച്ചും റെഡ് സോണിൽ നിന്ന് അടക്കമുള്ള ആളുകൾ വരുന്നുണ്ട്. ഇതുകൂടി മനസ്സിലാക്കാനായിട്ടാണ് ഈ പാസ് സമ്പ്രദായം നടപ്പാക്കുന്നത്. പക്ഷേ ഈ പാസ് ഇല്ലാതെ ധാരാളം ആളുകൾ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് കർശനമായ നിലപാട് സംസ്ഥാന സർക്കാരിന് സ്വീകരിക്കേണ്ടി വരും എന്നാണ് സർക്കാരിന്റെ വാദം. അങ്ങനെ വന്നാൽ ആളുകളെ താമസിപ്പിക്കാൻ പോലും, പ്രത്യേകിച്ചും അതിർത്തിയിൽ ആളുകളെ തൽക്കാലത്തേക്ക് താമസിപ്പിക്കാൻ പോലുള്ള സൗകര്യം ഒരുക്കാൻ പോലും സർക്കാരിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ബുദ്ധിമുട്ടാകും എന്നാണ് വ്യക്തമാക്കിയത്. പക്ഷേ ഹർജിക്കാരുടെ വാദമാകട്ടെ, മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകളെ നിർബന്ധമായി പോകാനായി അനുവദിക്കുകയാണ്, അവരെ പറഞ്ഞുവിടുന്ന ഒരു സാഹചര്യമാണ്. മലയാളികളായ ആളുകളോട് നാട്ടിലേക്ക് മടങ്ങൂ എന്ന് പല സംസ്ഥാനങ്ങളും ആവശ്യപ്പെടുകയാണ്. അതനുസരിച്ച് നാട്ടിലേക്ക് വരുന്നവരാണ്. ഇവരെ സ്വീകരിക്കുകയല്ലാത്ത സംസ്ഥാന സർക്കാരിന് മുമ്പിൽ വേറെ പോകുമ്പോഴേയില്ല എന്ന് ഹർജിക്കാർ വാദിച്ചു. പക്ഷേ സർക്കാർ ആകട്ടെ, ഇക്കാര്യത്തിൽ പാസ് വേണം, മുൻകരുതൽ ഒരുക്കിയ ശേഷം, ഇവരുടെ താമസ സൗകര്യം അടക്കമുള്ള കാര്യങ്ങൾ ഒരുക്കിയ ശേഷം മാത്രമേ ഇവരെ കേരളത്തിലേക്ക് കടത്താനാകൂ എന്ന ഒരു നിലപാടാണ് ഹൈക്കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതിർത്തിയിൽ എത്തുന്നവരെ ഇനി മുതൽ കടത്തിവിടില്ല എന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്.